ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു എസ് എഫ് അക്കാഡമി ദിസ്ഇസ് ഫെമിൻ ടുഡേ വി ഡിസ്കസ് ദ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി ലാസ്റ്റ് ഒരു മൂന്ന് വീഡിയോയിൽ നമ്മൾ വൈൻഡിംഗ് അപ്പിനെ കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈൻ്റി അപ്പ് എന്നുള്ള സെക്ഷനിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ക്രെഡിറ്റേഴ്സ് വോളൻട്രി വൈൻഡിങ് അപ്പ് എന്താണെന്നും പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി എന്താണെന്നുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോ ക്രെഡിറ്റേഴ്സ് വളർന്ന വൈൻഡിയപ്പിന് ഡയറക്റ്റ് കിടക്കണേ മുന്നേ വൈൻഡി ആപ്പ് പറഞ്ഞ എന്താ ഒന്നും കൂടി ഒന്ന് റൗണ്ട്അപ്പ് ചെയ്ത് പോവാ വൈൻഡിയപ്പ് പറയുന്ന എന്താണ് ഇറ്റ് ഈസ് എ പ്രോസസ് എന്തിനുള്ള പ്രോസസ്സാ കമ്പനി എൻ്റ് ചെയ്യാനുള്ള പ്രോസസ് ആണ് ഓക്കെ കമ്പനി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ അപ്പോ ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്ത ആ കമ്പനി എൻ്റപ്പ് ചെയ്യണതും ടെക്സ് പ്ലേസ് ടൂ ദ ലീഗൽ പ്രൊസീഡിങ്സ് ലീഗൽ പ്രൊസീഡിങ് കൂടിയാണ് കമ്പനി എൻഡപ്പ് ചെയ്യണത് അങ്ങനെ എൻഡപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് ടൈമിൽ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യും ഹിസ് കോൾഡ് ലിക്വിഡേറ്റർ ലിക്വിഡേറ്റർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക ലിക്വിഡേറ്റർ അസസ് ചെയ്ത് അസെറ്റ് എല്ലാം റിയലൈസ് ചെയ്ത് ലയബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്യും ഇഫ് എനി സർപ്ലസ് ഇറ്റ് ഷ്വിൽ ബി ഡിസ്ട്രിബ്യൂട്ട് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ആസ് പെർ ദ റൈറ്റ് ഇതാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന പ്രോസസ് ഈ വൈകി ക്പ്പ് ചെയ്യാൻ വേണ്ടി ടു മോഡ്സ് ആണ് ഉള്ളത് ഒന്ന് കമ്പൾസറി വൈനികം സെക്കൻഡ് വൺ ഈസ് വോളറി വൈകിഗാം അതിൽ സെക്കൻഡ് വൺ വളണ്ടറി വൈൻഡിആപ്പിന് അനദർ ടു മെത്തേഡ്സ് ആണുള്ളത് വൺ ഈസ് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡി ആപ്പ് സെക്കൻഡ് ഈസ് voluntary winding up. ഈ പറയുന്ന voluntary winding up വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ മൂന്ന് വീഡിയോസ് ആയിട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ വീഡിയോയിൽ അപ്പം നമുക്ക് creditors voluntary winding up എന്താണെന്ന് നോക്കാം ഓക്കെ ക്രെഡിറ്റേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഒരു വൈൻഡിങ് അപ്പ് മെത്തേഡ് ആണ് ഈ വൈൻഡിങ് അപ്പിൽ കമ്പനി ഇൻസോൾവെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അവരെ ലയബിലിറ്റി പേ ചെയ്യാൻ പറ്റില്ല ഈ കമ്പനി ഈസ് നോട്ട് അൺഎബിൾ ടു പേ ദയർ ഡെപ്റ്റ് അൺഎബിൾ ടു പേ ഡെപ്റ്റ് ഓക്കെ അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ മെമ്പേഴ്സ് സോറി മെമ്പേഴ്സ് അല്ല ക്രെഡിറ്റേഴ്സ് വളണ്ടറി വള വൈൻഡിങ് അപ്പ് ചെയ്യുക എന്ന് പറയാണ് ഇങ്ങനെ വരുമ്പോൾ ഒന്നല്ലേ കമ്പൾസറി കമ്പനിക്ക് അവരുടെ ഇൻസ്റ്റോൾമെൻ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്നല്ലേ കമ്പൽസറി വൈൻഡിങ് അപ്പിനോ പോവാ അല്ലെങ്കിൽ വളണ്ടറി വൈൻഡിങ് അപ്പിനോ പോവാ കമ്പൾസറി വൈൻഡിങ് അപ്പിന്റെ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ക്രെഡിറ്റേഴ്സ് തീരുമാനിക്കുകയാണ് ഓക്കെ കമ്പനി സ്റ്റോപ്പ് ചെയ്യുക കമ്പനി വൈൻഡിങ് അപ്പ് പ്രോസസ്സിലേക്ക് പോവുക എന്ന് ക്രെഡിറ്റേഴ്സ് തീരുമാനിക്കുക അങ്ങനെ വരുന്ന വൈൻഡിങ് അപ്പിനാണ് ക്രെഡിറ്റേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഓക്കെ

അതെ ഈ അതേപോലെ ഈ വളണ്ടറി സോറി ക്രെഡിറ്റേഴ്സ് വളണ്ടറി വൈകി അപ്പിൻ്റെ ഒരു വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കും കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ പറഞ്ഞിട്ട് അഞ്ച് മെമ്പർ മാക്സിമം അഞ്ച് മെമ്പർ വരുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും ഈ കമ്മിറ്റിയാണ് ഡയറക്ഷൻ ലിക്വിഡേറ്റർക്ക് കൊടുക്കുക എന്ത് വേണ്ടി പ്രൊസീജിയറിനുള്ള ഡയറക്ഷൻസ് ലിക്വിഡേറ്റർക്ക് കൊടുക്കുക ഈ ഒരു കമ്മിറ്റിയാണ് ഈ ഒരു കമ്പൽസറി വൈൻഡി അപ്പിൽ ഇല്ല അതേ കമ്മി കമ്പൾസറി വൈകി അപ്പിൽ നമ്മൾ കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ രൂപീകരിക്കുന്നുണ്ട് അല്ലെ ഫോം ചെയ്യുന്നുണ്ട് അതേ പവർ തന്നെയാണ് ക്രെഡിറ്റേഴ്സ് വോളറി വൈൻഡിയപ്പിലും കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ ഉള്ളത് ഓക്കെ അപ്പോ വൈൻഡി അപ്പിന്റെ മീനിങ് എന്താ വൈൻഡിഎ ടു പേ ഡെപ്റ്റ് ഇൻ ഫുൾ ഓക്കെ ഇത്രയാണ് മീനിങ് എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കണോ നെക്സ്റ്റ് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ടു ക്രെഡിറ്റേഴ്സ് വോളറി വൈൻഡിംഗപ്പ് ഓക്കെ ഫസ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഈ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് പറയുന്നത് കമ്പനി ഒരു മീറ്റിംഗ് ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ് എപ്പോള് വളണ്ട്രി വൈനിങ് അപ്പ് ചെയ്യാണ് എന്നുള്ള റിസോല്യൂഷൻ പാസ് ചെയ്ത ദിവസമോ അതില്ലെങ്കിൽ അതിന്റെ തൊട്ട ദിവസമോ കമ്പനി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ് ക്രെഡിറ്റേഴ്സിന്റെ ഈ മീറ്റിംഗിന് നോട്ടീസ് അസൻഷ്യൽ ആണ് അങ്ങനെ ഈ മീറ്റിംഗിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണോ അത് അവരുമായിട്ട് ബോധ്യപ്പെടുത്തുക ഫുൾ സ്റ്റേറ്റ്മെന്റ് കാണിക്കും കമ്പനിയുടെ ലയബിലിറ്റീസ് എത്രയൊക്കെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആയിരിക്കും ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് അല്ലെങ്കിൽ എത്രത്തോളം ക്ലെയിം ഉണ്ട് അങ്ങനെയുള്ള എസ്റ്റിമേറ്റ് അക്കൌണ്ട്സ് ഓഫ് ദ ക്ലൈംസ് ആ കാര്യങ്ങളൊക്കെയാണ് ഈ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുക ഓക്കെ ഇതാണ് ഫസ്റ്റ് മീറ്റി പോയിന്റ് എന്ന് പറയും മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് സെക്കൻഡ് വൺ പറയുന്നത് നോട്ടീസ് ഓഫ് രജിസ്റ്റർ അങ്ങനെ മീറ്റിംഗ് നടന്നു കഴിയുമ്പോൾ ഈ പോയിന്റിൽ എന്താ പറയുന്നത് വെച്ച് ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് ടു ദജിസ്ട്രാർ വിത്തിൻ 10 ഡേയ്സ് ഓക്കെ അതായത് ഈ ഒരു റിസോല്യൂഷൻ പാസ് ചെയ്തു ക്രെഡിറ്റേഴ്സ് മീറ്റിംഗിൽ ഈ റെസോല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വൈ പ്രൊസീജിയറിലേക്ക് കമ്പനി പോവുകയാണ് എന്നുള്ള പറഞ്ഞിട്ടുള്ള നോട്ടീസ് രജിസ്ട്രാറിലേക്ക് കൊടുക്കണം വിത്തിൻ ടെൻ ഡേയ്സ് പത്ത് ദിവസത്തിനകം തന്നെ ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കണം നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോയിൻമെന്റ് ഓഫ് ലിക്വിഡേറ്റ് ഈ പോയിന്റിൽ എന്താ പറയണതെന്ന് വെച്ചാൽ നമ്മളൊരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുക ഓൾറെഡി മീനിങ് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പിൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യൂ എന്നുള്ളത് ഇവിടെ ക്രെഡിറ്റേഴ്സ് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട് വൈൻ്റിംഗ് അപ്പ് പ്രോസസ്സ് ഭംഗിയായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ വൈഡിയപ്പ് പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് വളണ്ടറി വൈഡിയപ്പിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യും അതിൽ മാക്സിമം members മെമ്പേഴ്സ് ഉണ്ടാവുക ഈ കമ്മിറ്റിയാണ് ലിക്വിഡേഷൻ പ്രോസസ്സിന് ലിക്വിഡേറ്റർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുക ഓക്കെ അങ്ങനെ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കും നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിക്സിംഗ് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്യുന്ന അവർക്ക് റെമ്യൂണറേഷൻ വേണല്ലോ ആ റെമ്യൂണറേഷൻ ഒന്നല്ലെങ്കിൽ

അപ്പോയിൻമെൻ്റ് ഓഫ് ലിക്വിഡേറ്റേഴ്സ് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ് അതിൻ്റെ പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് ആ ജനറൽ മീറ്റിങ്ങിൽ ഒരു അപ്പോയിൻറ് ചെയ്ത ജനറൽ മീറ്റിങ്ങിലാണ് ഏത് മീറ്റിങ്ങിലാണോ റെസൊല്യൂഷൻ പാസ്സായത് അതേ മീറ്റിങ്ങിൽ തന്നെയാണ് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ് ചെയ്യുക ആ മീറ്റിംഗിൽ വെച്ച് അങ്ങനെ ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തൊട്ടിട്ട് ബോർഡിനെ ദാറ്റ് മീൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സാവുക ഹോൾ ടൈം ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സാവോ മാനേജിങ് ഡയറക്ടേഴ്സാവും ഓക്കെ ആരും ആവട്ടെ ഈ വ്യക്തികൾക്കൊന്നും പിന്നീട് പവർ ഉണ്ടാവില്ല അവരുടെ പവർ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവണം കാരണം ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്നത് ലിക്വിഡേറ്ററാണ് ദാറ്റ് മീൻസ് ഒരു ആ ബിസിനസ്സിൻ്റെ കസ്റ്റോഡിയൻ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ലിക്വിഡേറ്ററാണ് ലിക്വിഡേറ്ററിന്റെ കൺട്രോളിലാണ് പിന്നീട് ബിസിനസ് നടക്കുന്നത് ഓക്കേ അപ്പോ അവിടെ വെച്ചിട്ട് ഒരു ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബോർഡിന്റെ പവർ സീസ് ആവുകയാണ് പറയുന്നത് ഓക്കെ മനസ്സിലായല്ലോ നെക്സ്റ്റ് വേക്കൻസി ഇൻ ഓഫീസ് ഓഫ് ലിക്വിഡേറ്റർ ഇതാ എന്താ പറയുന്നത് ഇഫ് എനി വേക്കൻസി ഒക്കർ ബൈ ഡെത്ത് റെസിഗ്നേഷൻ ഓർ അതർവൈസ് ഇൻ ദ ഓഫീസ് ഓഫ് ലിക്വിഡേറ്റർ ഇറ്റ് ദ ജനറൽ മീറ്റിംഗ് ഓക്കെ ഒരു ജനറൽ മീറ്റിംഗിൽ വെച്ചിട്ട് ക്രെഡിറ്റേഴ്സ് അങ്ങനെ ഒരു വാക്കൻസി വന്നു ഡെത്ത് കാരണോ റെസിഗ്നേഷൻ കാരണോ അല്ലെങ്കിൽ മറ്റെന്തോ കാരണം കൊണ്ട് ലിക്വിഡേറ്റർ ഓഫീസിലോ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആ വാക്കൻസി ക്രെഡിറ്റേഴ്സ് ജനറൽ മീറ്റിംഗിൽ ഫിൽ ചെയ്യണം ഇതാ ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ voluntary winding up ലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ജനറൽ മീറ്റിംഗിൽ members ഫിൽ ചെയ്യണം എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് റെസ്ട്രിക്ഷൻ ഓൺ ദ ലിക്വിഡേറ്റർ ടു ആസപ് ഷെയർസ് ലിക്വിഡേറ്റർ ഒരു കാരണവശാലും എന്തെങ്കിലും ഷെയർസ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല ലൈക്ക് എ കോൺട്രിബ്യൂഷൻ ഒരു കോൺട്രിബ്യൂഷൻ പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് പ്രകാരമുള്ള ഒരു ഷെയേഴ്സും ലിക്വിഡേറ്റർ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല വിത്തൌട്ട് കൺസെൻറ് ഓഫ് ദ കോർട്ട് ഓർ കമ്മിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ കമ്മിറ്റിയുടെ കൺസെൻ്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ കോർത്തിന്റെ കൺസെന്റ് ഇല്ലാതെയോ യാതൊരു രീതിയിലുള്ള ഷെയേഴ്സും ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അവരുടെ കൺസെൻറ് ഉണ്ടെങ്കിൽ ലിക്വിഡേറ്റേഴ്സിന് നെക്സ്റ്റ് മീറ്റിംഗ് ദ ദ എൻഡ് ഓഫ് ഈ വൈദ്യോസിയർ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പ്രോസസ് ആണ് അത് ചിലപ്പോ ടു ത്രീ ഇയേഴ്സ് ഒക്കെ റൺ ചെയ്തോണ്ടിരിക്കും അത്രയും കാലയളവ് ബിസിനസ് ക്യാരി ചെയ്യുക അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ലിക്വിഡേറ്റർ ആണ് ലിക്വിഡേറ്ററിന്റെ കൺട്രോളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വർഷാവസാനവും ലിക്വിഡേറ്റർ മീറ്റിംഗ് വിളിച്ചോ ജനറൽ മീറ്റിംഗും അതേപോലെ ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് കാരണം ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്ത് ക്രെഡിറ്റേഴ്സ് ആണ് അവരുടെ ലൈബിലിറ്റി അവർക്ക് കിട്ടേണ്ട കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വൈ പ്രൊസീജിയർ ക്രെഡിറ്റേഴ്സ് പോകണം അപ്പൊ അതുകൊണ്ട് തന്നെ ലിക്വിഡേറ്റർ ഒരു ജനറൽ മീറ്റിംഗ് ഈ ചെയ്യാം എല്ലാ വർഷത്തിലും എൻറ്റിയില് വിളിക്കണം കൂടെ ക്രെഡിറ്റേഴ്സ് മീറ്റിംഗും വിളിക്കണം ഈ മീറ്റിങ് ലിക്വിഡേറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അക്കൗണ്ട്സിന്റെ കാര്യങ്ങളും ഏത് സ്റ്റെപ്പ് വരെയും വൈൻഡ് കപ്പ് ഇപ്പൊ എത്രത്തോളം അസെറ്റ് ആയി എത്രത്തോളം ലൈബിലിറ്റി പേ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അങ്ങനെയുള്ള വൈൻഡ് കപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ലിക്യുഡോറ്റർ ആ മീറ്റിംഗിൽ വെച്ച് പറയണം ഓക്കെ ലാസ്റ്റ് ഫൈനൽ മീറ്റിംഗ് ആൻഡ് ഡിസൊല്യൂഷൻ ഇതെന്ന് പറയാൻ ലാസ്റ്റ് മീറ്റിംഗ് ആണ് വൈൻഡ് കപ്പ് പ്രോസസ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മീറ്റിംഗിലാണ് ഇതില് ഈ ഒരു മീറ്റിങ്ങില് കമ്പനിൻ്റെ അക്കൗണ്ട്സ് എല്ലാ കാര്യങ്ങളും അതായത് വൈൻഡിംഗ് അപ്പിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം ഈ മീറ്റിങ്ങിൽ ലിക്യൂഡായിട്ട് സബ്മിറ്റ് ചെയ്യണം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സോ കൂട്ടിയിട്ടും ജനറൽ മീറ്റിംഗ്സും രണ്ട് മീറ്റിംഗ് ഉണ്ടാവും ആ രണ്ട് മീറ്റിങ്ങിലും അക്കൗണ്ട്സ് ഓഫ് വൈൻഡിങ് അപ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ എല്ലാ എല്ലാവിധ എക്സ്പ്ലനേഷനും കഴിഞ്ഞ് വൈൻഡിംഗപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട്സ് രജിസ്ട്രാർക്ക് വിത്തിൻ ആ ഒരു വീക്കിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം ഓക്കെ നോട്ടീസ് ചെയ്യണം രജിസ്റ്റർ ചെയ്യണത് നോട്ടീസ് കൊടുക്കണം ദാറ്റ് മീൻസ് പാസ് ചെയ്തിട്ടുണ്ടാവണോ ഈ അക്കൗണ്ട്സ് രജിസ്റ്റർ ആക്കി അക്കൗണ്ട്സ് ആൻഡ് റിട്ടേൺസ് വിച്ച് വിൽ ബി രജിസ്റ്റേർഡ് ആ ഈ അക്കൗണ്ട്സും റിട്ടേൺസും രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് ചെയ്യും ഓക്കെ മനസ്സിലായാലോ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടോട്ടൽ അക്കൗണ്ട്സ് വൈൻഡിങ് അപ്പിന്റെ അക്കൗണ്ട്സ് ലിക്വിഡേറ്റർ രജിസ്റ്റർ ആക്ക് സെൻറ്റ് ചെയ്യണം രജിസ്ട്രാറ് അവിടെ രജിസ്റ്റേഡിൽ ഇത് ഫയൽ ചെയ്തിട്ടുണ്ടാകും ഓക്കെ അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി വൈൻഡ് അപ്പായി ഡിസോൾവ് ആയി ഓക്കെ ഇത്രയാണ് പ്രൊവിഷൻ റിലേറ്റഡ് ടു ദ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിഗപ്പ് നെക്സ്റ്റ് ടോപ്പിക് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി കമ്പനിയുടെ ഡിസൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ അപ്പ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ് ജസ്റ്റ് ഒരു വൺ ഓർ ടു ഡേയ്സ് കൊണ്ട് എൻറ്റി ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നതിൻ്റെ പ്രിയ സ്റ്റേജ് ആണ് ആണോ വൈൻഡിംഗം വൈൻഡിക പ്രൊസീജിയർ കഴിഞ്ഞാൽ അതിലൊരു ലോങ് ടൈമിൽ അതിൽ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് എൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് എത്തുന്നതാണ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് ഓക്കെ ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ കമ്പനി എൻസ് പിന്നീട് കമ്പനി എന്ന് പറയുന്ന ആ ഒരു കമ്പനി എ ഓർ ബി ഓർ കമ്പനി പിന്നെ എക്സിസ്റ്റ് ചെയ്യില്ല ആയി കഴിഞ്ഞു അതേപോലെ എക്സിസ്റ്റൻസ് ഓഫ് എ ലിക്വിഡേറ്റർ ഓഫ് ദ കമ്പനി ഓൾസോ ആൻഡ് അത്രയും കാലം കമ്പനി ക്യാരി ഓൺ ചെയ്തിരുന്നത് വലിയ പ്രൊസീജിയറിൽ ആരായിരുന്നു ലിക്വിഡേറ്റർ ലിക്വിഡേറ്ററായിരുന്നു ആ ലിക്വിഡേറ്റർ പിന്നീട് എക്സിസ്റ്റ് ചെയ്യില്ല ആ ലിക്വിഡേറ്ററുടെ എന്ന് പറയുന്ന ആ പേഴ്സന്റെ ഡ്യൂട്ടി എൻഡ് അപ്പ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് നോ വർക്ക് ക്യാൻ ബി ക്യാരി ഇൻ ദ നെയിം ഓഫ് കമ്പനി പിന്നീട് എ ഓർ ബി എന്താണോ കമ്പനിയുടെ പേരെങ്കിൽ ആ കമ്പനിയുടെ പേരിൽ പിന്നീട് ഒരു വർക്കും ഉണ്ടാവില്ല കമ്പനി എൻ്റെ അപ്പായി അതുകൊണ്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കമ്പനിയുടെ പേരിൽ യാതൊരു രീതിയിൽ വർക്കിങ്ങും അല്ലെങ്കിൽ ബിസിനസും ഓൺ ചെയ്യില്ല ലാസ്റ്റ് സിമിലർ ടു ദ ഡെത്ത് ഓഫ് എ ലിവിങ് പേഴ്സൺ അതായത് ഒരു കമ്പനി എൻഡപ്പ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ലിവിങ് പേഴ്സൺ ഡെത്ത് ആവുക എന്ന് പറയുന്നതിന് സെയിം ആണ് കാരണം കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഇറ്റ് ക്രിയേറ്റഡ് ബൈ ലോ കമ്പനി എന്ന് പറയുന്നത് ലിവിങ് പേഴ്സണെ പോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അത് നിയമം കൊണ്ട് രൂപീകരിച്ച ഒരു സംഭവമാണ് അപ്പോൾ ലീഗലി ഫോം ചെയ്ത കമ്പനി എൻഡപ് ചെയ്യുന്നതും ത്രൂ എ ലീഗൽ പ്രൊസീഡിങ് ലീഗൽ പ്രൊസീഡിംഗ് വഴിയാണ് അത് എൻഡപ്റ്റ് ചെയ്തത് അങ്ങനെ എൻഡപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിവിങ് പേഴ്സൺ ഡെത്ത് ആയാൽ എങ്ങനെയാണോ അതേ സിമിലർ ആണ് ഒരു കമ്പനി വൈനിയ പ്രൊസീജിയർ വഴി ഡിസൊല്യൂഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി വൈനിയ പ്രൊസീജിയർ അല്ലാതെ നമുക്ക് രണ്ട് മെത്തേഡിൽ ഡിസോൾവ് ആവാം അങ്ങനെ അയയ്ക്കണേ ഇതിൽ ഏത് മൂന്ന് മെത്തേഡിലാണ് മൂന്ന് മെത്തേഡിൽ പറയുന്നുണ്ട് ആയാലും കമ്പനി ഡിസോൾഡ് അയക്കണ പിന്നീട് ആ കമ്പനി എക്സിസ്റ്റൻസ് ഇല്ല ഓക്കെ ഇതാണ് ഡിസോല്യൂഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞിംഗ് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഡിസോല്യൂഷൻ ഓഫ് എ കമ്പനിയൻ എങ്ങനെയൊക്കെ കമ്പനി ഡിസോൾവ് ആവാ എന്നുള്ളത് മൂന്ന് മെത്തേഡ്സ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ദ നെയിം ഓഫ് ദ കമ്പനി ഈസ് റിമൂവ്ഡ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് ദ കമ്പനി ബൈ ദ രജിസ്ട്രാർ രജിസ്ട്രാർ കമ്പനിയുടെ പേര് രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഡിസോൾവ് ആയി ദാറ്റ് മീൻസ് ഒരു കമ്പനിയുടെ രജിസ്ട്രാർ ആ കമ്പനിയുടെ ബിസിനസ് ദാറ്റ് പോവാത്തത് ഇഫ് എ കമ്പനി ഈസ് നോട്ട് ഡൂയിങ് ഹിസ് ബിസിനസ് ഫോർ എ ലോങ് ടൈം ലോങ് ടൈം ആയിട്ട് ആ ബിസിനസ് കാരി ഓൺ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത് കമ്പനി ഈസ് നോട്ട് എ ഗോയിങ് കൺസേൺ ഗോയിങ് കൺസേൺ അല്ല എന്നൊക്കെ വരുമ്പോൾ കമ്പനിയുടെ പേര് നെയിം രജിസ്ട്രാർ രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനി ഗോസ് ലിക്വിഡേഷൻ ലിക്വിഡേഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് പോകും കമ്പനിയുടെ പേര് ഇല്ല പിന്നീട് എങ്ങനെയാ കമ്പനി ഓൺ ചെയ്യുന്നത് ദ ഫസ്റ്റ് മെത്തേഡ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി ഓക്കെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ബൈ ദ കോർട്ട് ഓർഡർ ഒരു കോർട്ട് ഓർഡർ വഴി ഡിസോൾവ് ആവുക ഓക്കെ ഇതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു കമ്പനി റീ ഓർഗനൈസേഷന് വേണ്ടിയിട്ടോ റീകൺസ്ട്രക്ഷനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രണ്ട് കമ്പനിയുടെ അമൽഗമേഷന് വേണ്ടിയിട്ടോ ഓൺ ദ അമൽഗമേഷൻ ഓഫ് ടു കമ്പനീസ് അതിന് വേണ്ടിയിട്ട് കമ്പനി കോർട്ടിനെ കോർട്ടിലേക്ക് പോവുകയാണ് കമ്പനി ഡിസോൾഡ് ആക്കണം പറഞ്ഞിട്ട് അപ്പോൾ കോർട്ട് ദാറ്റ് മീൻസ് ട്രിബ്യൂണൽ അങ്ങനെ ഒരു ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഡിസോൾഡ് ആണ് ഓൺ സച്ച് ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ ദ കമ്പനിഡ് ഓക്കെ ഇതാണ് അനദർ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ഇല്ല ഒരു അനദർ മെത്തേഡ് ലാസ്റ്റ് മെത്തേഡ് ആണ് ഡിസൊല്യൂഷൻ ബൈ ലിക്വിഡേഷൻ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കമ്പനി അതിന്റെ കംപ്ലീറ്റ് പ്രൊസീ പ്രൊസീജിയർ ദാറ്റ് മീൻസ് എല്ലാ ഫോർമാലിറ്റീസും വൈൻഡി അപ്പിന്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പനി ഡിസോൾഡ് ആണ് ഡിസോല്യൂഷൻ ബൈ ദ ലിക്വിഡേറ്റർ നമ്മൾ മൂന്ന് മെത്തേഡിൽ പറഞ്ഞു കമ്പനി കമ്പൾസറി ലിക്വിഡേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൽസറി വൈൻഡ് അപ്പ് സെക്കൻഡ് വൺ മെമ്പേഴ്സ് വളരെ വൈൻഡി അപ്പ് പറഞ്ഞു ക്രെഡിറ്റേഴ്സ് വളരെ വൈൻഡി അപ്പ് തേർഡ് വൺ പറഞ്ഞു ഈ മെത്തേഡിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു മെത്തഡ് ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്ത് കമ്പനി ഡിസോൾഡ് ആക്കണമാണ് ഡിസൊല്യൂഷൻ ബൈ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മേലത്തെ രണ്ട് മെത്തേഡ്സിനെക്കാട്ടിലും ടൈം പ്രൊസീജിയർ കൂടുതലുള്ളതാണ് തേർഡ് മെത്തേഡ് ഓക്കെ ഇത് മൂന്നുമാണ് മെത്തേഡ്സ് വരുന്നത് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നാല് വീഡിയോസ് ആയിട്ട് വൈൻഡിംഗ് അപ്പിന് എന്നുള്ള സെക്ഷനെ നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനായി വൈഡിംഗ് അപ്പ് എന്നുള്ള സെക്ഷനിലെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു ഈ വീഡിയോ ഈ ഇത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ഹാവ് നൈസ് ഡേ